Hi dears, it's me Sunanda Ranjit. Welcome to our channel Triple Vibes. I'm walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for me. I've been flying from town to town, from London to Taiwan. I've been all around the globe trying. ഇന്നത്തെ വീഡിയോയില് നല്ല സൂപ്പർ ഹെയർ പാക്കാണ് നമ്മൾ ചെയ്യാൻ പോണത്. അത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ്. നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഹെയർ പാക്ക് ചെയ്യണതും. ഈ ഹെയർ പാക്കിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിന്ന ആയിട്ടുള്ള ഹെയറൊക്കെ കുറച്ച് തിക്കായി തോന്നിക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല സോഫ്റ്റ് ആവും. സിൽക്ക് ഷൈനിങ് ഒക്കെ മുടിക്ക് കിട്ടും. നമ്മൾ പുറത്തുനിന്ന് മേടിച്ച സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യണേക്കാട്ടിലും ഏറ്റവും നല്ലത് നാച്ചുറലായിട്ട് സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഈ ഹെയർ പാക്കിന് വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചുരുണ്ട മുടിക്കാർക്ക് ഒന്നൊരു ചെറുതായിട്ട് നല്ല സ്ട്രൈറ്റ് ആയിരുന്നു ഞാൻ പറയുന്നില്ല, ചെറിയൊരു സ്ട്രൈറ്റ്നെസ് നമുക്ക് മുടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുടി ചുരുണ്ടായതുകൊണ്ട് തന്നെ ഞാനത് മാസത്തിലൊരിക്കൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മുടിക്ക് ഒരു ഫംഗ്ഷന് തലേദിവസം പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം ചെയ്യുമ്പോൾ മുടിക്ക് നല്ലൊരു കട്ടി തോന്നിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഷൈനിങ്ങും കിട്ടും. പിന്നെ ഒന്ന് ചുരുണ്ടിട്ടുള്ള മുടി ഒന്ന് സ്ട്രൈറ്റനായ പോലെ ഒരു ഫീല് നമുക്ക് തോന്നും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്കാണ്, കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഹെയർ പാക്കിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടത് നല്ല പഴുത്തൊരു പഴമാണ്. ഒന്നുമില്ലെങ്കിൽ നേന്ത്രപ്പഴം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റോബസ്റ്റിൻ്റെ പഴം നല്ല പഴുത്തെടുക്കുക. കുറച്ച് റിസൾട്ട് കൂടുതൽ കിട്ടണമെങ്കിൽ നല്ല പഴുത്ത പഴം തന്നെ വേണം. പിന്നെ ഒരു ഇവിയോണ്ട വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വേണം, ഒന്ന് മതി. പിന്നെ കുറച്ച് തേങ്ങ തരവ് ഇത് വേണം. പിന്നെ ഒരു മുട്ട എടുക്കണം. പിന്നെ തേനും വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഹെയർ പാക്കിന് വേണ്ടത്. അപ്പോൾ ഈ തേൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി ഒന്നും കൂടി ഷൈൻ ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് തേൻ. ഇപ്പോൾ ചിലർ പറയും തേൻ തേച്ച് കഴിഞ്ഞാൽ മുടി നരയ്ക്കുന്നൊക്കെ, അതൊരു തെറ്റായ ഒരു ധാരണ തന്നെയാണ്. കാരണം പലവിധം പ്രൊഡക്റ്റിലും ഷാംപൂയിലും കണ്ടീഷണറും നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന എല്ലാം ഒരുവിധ സാധനത്തിന് തേനൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുടി നരയ്ക്കണ ഒരു സംഭവം ഇല്ല കേട്ടോ, അത് വെറുതെ പറയണതാണ്. പിന്നെ ഒരു മുട്ട വേണം. അത് മുട്ട നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കണ്ടീഷണിങ് ഏജൻ്റായിട്ട് നമ്മുടെ ഹെയറിന് ഈ പാക്കിൽ ഗുണം ചെയ്യും. പിന്നെ കുറച്ച് തേങ്ങയുടെ യൂസേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ തന്നെ മുടി നല്ല ഷൈൻ ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യണ ഒന്നാണ് തേങ്ങ. പഴത്തിൻ്റെ അതേ ഗുണം തന്നെയാണ് തേങ്ങയ്ക്കും കിട്ടുന്നത്. അപ്പോൾ പഴമാണെങ്കിലും സ്മൂത്ത് ആൻഡ് ഷൈനി ആവാൻ നല്ലതാണ്, തേങ്ങയാണെങ്കിലും സെയിം അതുതന്നെയാണ്. പിന്നെ ഒരു ഇവിയോണ്ട ക്യാപ്സ്യൂള് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് കാരണം നമ്മുടെ മുടിക്ക് കുറച്ച് സ്ട്രെങ്ത് കിട്ടാൻ നല്ലതാണ്. ഒരു ക്യാപ്സ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഗ്രോത്തിനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത്. അപ്പോൾ അത് വീക്ക്ലി വൺസ് ചെയ്താൽ മതി. അപ്പോൾ മന്ത്ലി ഇപ്പം ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ മന്ത്ലി വൺസ് ഓർ ട്വൈസ് ചെയ്താലും മതി. അപ്പം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇതെല്ലാം കൂടി ഒന്ന് ഇടണം. എന്നിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരണം കേട്ടോ. ഇനി തേങ്ങയിടുക കേട്ടോ, താഴെട്ടിട്ട് തേങ്ങയിടുക. ടുത്ത് മുട്ടെടുത്ത് ഒരു മുട്ട, ചിലവർക്ക് മണം ഇഷ്ടമല്ലാത്തൊരു മണം അങ്ങനെ അടിക്കൊന്നുമില്ല, എന്നാലും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അപ്പൊ ഞാൻ മൊത്തത്തിൽ എടുക്കുന്നുണ്ട് കേട്ടോ. മുടി അങ്ങനെ സ്മെല്ലടിക്കൊന്നുമില്ല. ഒരു സ്പൂണ് തേൻ വേണം കേട്ടോ. ഇങ്ങനൊരു ഇവിയോണ്ട വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ വേണം. ഒരു ഇവിയോണ്ട ക്യാപ്സ്യൂൾ ഒഴിക്കുക. ഇതെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കി അരച്ച് വരണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുടിയിൽ ഹെയർ ഓയിലിംഗ് ചെയ്തിട്ടിരിക്കുകയാണ്. ഓയിലിംഗ് ചെയ്തിട്ട് ഈ പാക്കഡാണ് കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം ഈ പാക്കിടുമ്പോൾ കുറച്ചും കൂടി യൂസ് നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ.
അപ്പം മിക്സിയിൽ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ. അതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റുക. സ്കാൾപ്പിലും ഹെയറിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. നമ്മൾ എല്ലാവിടെയും തേച്ചിട്ടുണ്ട്. ഇനി അതൊരു അരമണിക്കൂർ വയ്ക്കണം. അരമണിക്കൂർ വെച്ചിട്ട് ചിലപ്പോൾ ഒരു 45 മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല. കുറച്ചും കൂടി നല്ല ഡ്രൈ ആയി നിൽക്കണം. ഇപ്പോൾ ഈ തേച്ചത് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞാലേ അറിയുള്ളൂ. അപ്പോൾ ഒരു ഹെഡ് ക്യാപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് തലയിലൊന്ന് ക്യാപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്യുക കേട്ടോ. ഇനി വാഷ് ചെയ്തിട്ടുള്ളത് കാണിക്കാം. മുടി വാഷ് ചെയ്ത് കഴിഞ്ഞു. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ലുക്കാണിത്. അപ്പോൾ ഇത് വന്നിട്ട് മുടി നല്ല ഷൈനിങ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോഴാണെങ്കിലും ശരി, അങ്ങനെ കാണിക്കുമ്പോഴായാലും നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. നമുക്ക് മുടി നല്ല നിറയെ തിൻ ഹെയറുള്ളവർക്ക് നിറയെ മുടിയുള്ള പോലെ തോന്നിക്കും ഈ പാക്കിട്ട് കഴിഞ്ഞിട്ട്. എവിടെയും നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അതിൻ്റെ തലേദിവസം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ഫീലുണ്ട്, മുടിക്ക് നല്ല കനം തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരെ അത് കാണിച്ചു തരാം കേട്ടോ. മുടിയുടെ ബാക്ക് നേരെ കണ്ടാലും നിങ്ങൾക്ക് അറിയുള്ളൂ എങ്ങനെ തിക്നെസ് ആയി നിൽക്കുന്നുണ്ടെന്നുള്ളത്. എൻ്റെ മുടി വളരെ തിന്നാണ്, പക്ഷെ പാക്കിട്ട് കഴിഞ്ഞപ്പോൾ നല്ല തിക്കായി നിൽക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.